കോൺഗ്രസ് വിട്ടുവന്ന കെ വി തോമസിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് കനത്ത ശമ്പളവും ആനുകൂല്യങ്ങളും നൽകി സർക്കാർ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയോഗിക്കുന്നത്. മുമ്പ് ഇതേ പദവിയിലിരുന്ന എ സമ്പത്തിനും സംഘത്തിനുമായി 20 മാസം കൊണ്ട് സർക്കാർ ചെലവിട്ടത് 7.26 കോടി രൂപയായിരുന്നു. കെ വി തോമസിന്റെ നിയമന ഉത്തരവ് വരുമ്പോഴേ ശമ്പളവും ആനുകൂല്യങ്ങളും എത്രയെന്ന് വ്യക്തമാകൂ. വിശദാംശങ്ങൾ പ്രശാന്ത് ആർ നായർ നൽകും. പ്രശാന്ത്, സംസ്ഥാനത്തെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും MPമാർക്കും കൊണ്ടുവരാൻ കഴിയാത്ത എന്ത് വികസനമാണ് ഈ പ്രത്യേക പ്രതിനിധിക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് എന്ന ചോദ്യം നേരത്തെ ഉയർന്നത് സമ്പത്ത് ഈ പദവിയിലേക്ക് എത്തിയപ്പോഴായിരുന്നു. സമാനമായ ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. ആ സമയത്ത് ഉയർന്ന ഈ സാമ്പത്തിക ബാധ്യതയുടെ ചോദ്യവും ഉയരുന്നുണ്ട്. കൃഷ്ണമാർ, തീർച്ചയായിട്ടും ഈ ഒരു വിമർശനം നേരത്തെ വളരെ ശക്തമായി ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് സമ്പത്തിനെ അങ്ങനെ ഒരു ചുമതലയിലേക്ക് നിയോഗിച്ചതിന് പിന്നാലെ, സമ്പത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിനെ ഇങ്ങനെ കേരളത്തിലെ പ്രത്യേക പ്രതിനിധി എന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് അയച്ചത്. 20 മാസക്കാലം അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹത്തിന് ഒപ്പം സ്റ്റാഫും ഉണ്ടായിരുന്നു. ഇത് എല്ലാം കൂടെയാണ് ഇത്രയും വലിയ ഒരു ചെലവ് ഈ കാലഘട്ടത്തിൽ 20 മാസം കൊണ്ട് ഉണ്ടായത്. അന്ന് കോവിഡ് കാലത്ത് എന്നാൽ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ, തിരുവനന്തപുരത്തുള്ള വീട്ടിൽ തന്നെ ആയിരുന്നു. ആ സമയത്തും ഈ പറഞ്ഞതുപോലെ ശമ്പളത്തിനും ആനുകൂല്യങ്ങൾക്കും ഒന്നും മുടക്കമില്ലായിരുന്നു. അന്ന് പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിൽ ഈ വിമർശനം ഉന്നയിച്ചതായിരുന്നു. സമ്പത്തിനും സംഘത്തിനും നൽകിയ കണക്ക് നോക്കുകയാണെങ്കിൽ ശമ്പള ഇനത്തിൽ മാത്രം 6.62 കോടി നൽകിയത്. ദിവസവേതനക്കാരായിട്ട് കുറച്ച് 6 പേർ ഉണ്ടായിരുന്നു. അവർക്ക് 23.45 ലക്ഷം രൂപയാണ് നൽകിയത്. യാത്രാ ചെലവുകൾ 19.45 ലക്ഷമാണ്. ഓഫീസ് ചെലവുകൾ 1.13 കോടി. ആതിഥേയ ചെലവുകൾ 1.71 ലക്ഷം. വാഹന അറ്റകുറ്റപ്പണി 1.58 ലക്ഷം തുടങ്ങി ആയിരുന്നു ഈ ചെലവുകൾ. ഇന്ധന ഇനത്തിൽ മാത്രം 6.84 ലക്ഷം രൂപയുമായിരുന്നു ഇതിനകത്ത് ചെലവായിട്ട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഇത്രയും വലിയൊരു തുക, സ്വാഭാവികമായിട്ടും കെ വി തോമസിന് അങ്ങനെ ഒരു പദവിയിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഈ തുകയിൽ നിന്ന് ഒട്ടും കുറയുന്നതിനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. മാത്രമല്ല, സമ്പത്ത് അവിടെ നിന്ന് മാറിയതിന് ശേഷം ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന പേരിൽ വേണു രാജാമണി അവിടെ കേരളത്തിലെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തു പോന്നിരുന്നു. അദ്ദേഹം എന്നാൽ ഈ കെ വി തോമസ് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി വരുമ്പോഴും അതേ സ്ഥാനത്ത് തുടരും എന്നുള്ളതാണ് നമുക്ക് സർക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനൊരു കാരണമായി പറയുന്നത് ഈ വേണു രാജാമണിയെ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം എന്ന് പറയുന്ന ഒരു പ്രത്യേക ചുമതല നൽകിയാണ് അയച്ചിരിക്കുന്നത് എന്നുള്ളൊരു ന്യായീകരണമാണ് സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കെ വി തോമസ് കേരളത്തിന്റെ പ്രതിനിധിയായി എത്തുമ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റേണ്ടതില്ല. ചുരുക്കത്തിൽ ഈ രണ്ടുപേരും കേരളത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഡൽഹിയിൽ ഉണ്ടാകും എന്നതാണ് ഈ വസ്തുത. കൃഷ്ണകുമാർ, സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാന സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയാകും പുതിയ രാഷ്ട്രീയ നിയമനവുമെന്നാണ് പ്രശാന്ത് ആർ നായർ റിപ്പോർട്ട് ചെയ്യുന്നത്.